അടുത്ത ടോപ്പിക്ക് നമ്മൾ പറയുന്നത് കാരിയർ ടെലഫോണി. കാരിയർ ടെലഫോണി നമുക്കുള്ള തിയറി പേപ്പറിൽ, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള തിയറി പേപ്പറിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് ഈ ഒരു കാരിയർ ടെലഫോണി എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് കാരിയർ ടെലഫോണി, ത്രീ ചാനൽ സിസ്റ്റം, കാരിയേഴ്സ്, അത്രയുള്ള ഒരു ചെറിയ ടോപ്പിക്കാണത് ഈ ഒരു കാരിയർ ടെലഫോണി എന്ന് പറയുന്നത്. കാരിയർ ടെലഫോണിയുടെ കൂടെ ബാക്കി നമ്മൾ ആദ്യം മുതൽ പഠിച്ച അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഒന്നുകൂടി നേരെ പഠിക്കുക. കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് ഈ ഒരു റെഡി കമ്മ്യൂണിക്കേഷൻ മുതൽ നമ്മൾ തുടങ്ങിയ അത്രയും ഭാഗങ്ങളും, പ്ലസ് അതിൻ്റെ കൂടെ എൻ്റർപ്രണർഷിപ്പ്, ഐ ടി, എനർജി കൺസർവേഷൻ, ഇതെല്ലാം കൂടി ഉള്ളതാണത് സെക്കൻഡ് ഇയറിലെ തിയറി പേപ്പർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ സാധാരണ കാരിയർ ടെലഫോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോയിസ് ഡാറ്റ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു, കാരിയർ ഫ്രീക്വൻസിയിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്ത് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിസ്റ്റമാണെന്ത് കാരിയർ ടെലഫോണി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ടെലഫോൺ സിസ്റ്റത്തിൽ വോയിസ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള വോയിസ് ഡാറ്റ ഫ്രീക്വൻസിനെ എന്ത് ചെയ്യുന്നു, കാരിയർ ഫ്രീക്വൻസിയിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അത് റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ടെലഫോൺ സിസ്റ്റമാണെന്ത് കാരിയർ ടെലഫോണി എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ കാരിയർ ടെലഫോണി, അതിൽ പവർ ലൈൻ കാരിയർ കമ്മ്യൂണിക്കേഷൻ, മെയിൻ ഡാറ്റ ട്രാൻസ്മിഷൻ സിസ്റ്റം, കാരിയർ സെറ്റ്, ത്രീ ചാനൽ സിസ്റ്റം, ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനുള്ളത്. അതിൽ പവർ ലൈൻ കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയ ആണെന്ത് പവർ ലൈൻ. കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി സാധാരണ ഈ ഒരു പവർ ലൈനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടുതൽ ദൂരത്തേക്ക് ലാർജ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനും അതുപോലെ തന്നെ റിസപ്ഷനും പവർ ലൈൻ എന്ത് ചെയ്യുന്നു, ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പവർ ലൈൻ കാര്യം എന്ന് പറയുമ്പോൾ ആ ലൈൻ നെറ്റ്വർക്കിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു, ഡാറ്റകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് പവർ ലൈൻ കാരിയർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. അത് ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഇൻ്റർനെറ്റ് സംവിധാനത്തിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒറ്റ പവർ ലൈൻ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നമ്മളെ വീട്ടിലേക്കൊക്കെയുള്ള ഇൻ്റർനെറ്റ് സംവിധാനമൊക്കെ സാധാരണ ഇങ്ങനെ പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ രീതിയിലാണ് നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, കേബിളുകൾ വഴി എത്തിക്കുന്നത്. മെയിൻ ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സിസ്റ്റം തന്നെയാണ് പറയുന്നത്. ഡാറ്റകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ടെലഫോൺ ലൈനുകൾ വഴി, ടെലഫോൺ ലൈൻസ്, കേബിളുകൾ വഴി, എക്സൽ കേബിൾസ് വഴി, അതുപോലെ തന്നെ മൈക്രോവേവ് കമ്മ്യൂണിക്കേഷനായിട്ട് ചെയ്യുന്നുണ്ട്, പവർ ലൈൻ കാരിയർ സിസ്റ്റമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ രീതികൾ സാധാരണ മെയിൻ ഡാറ്റ ട്രാൻസ്മിഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഈ ഒരു മെയിൻ ഡാറ്റ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ലോ കോസ്റ്റ്, ഹയർ മെക്കാനിക്കൽ സ്ട്രെങ്ത്, അതുപോലെ തന്നെ ഈ ഒരു പവർ സ്റ്റേഷന് ഇടയിലുള്ള ദൂരം വളരെ കുറവായതുകൊണ്ട് ഒരു ചുരുങ്ങിയ ദൂരത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഈ പവർ ലൈൻ കാരിയർ കമ്മ്യൂണിക്കേഷനിൽ അതിൽ നമ്മൾ പറഞ്ഞു ഒരു കാരിയർ സെറ്റിൻ്റെ കാര്യം പറഞ്ഞു. കാരിയർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരിയർ സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ട്രാൻസ്മിഷനും അല്ലെങ്കിൽ റിസീവറും, ട്രാൻസ്മിറ്ററായിട്ട് റിസീവറായിട്ടും അല്ലെങ്കിൽ ആ ട്രാൻസ്മിറ്റർ റിസീവർ എക്യുപ്മെൻറ്റ്സിൽ അടങ്ങിയിട്ടുള്ള കാരിയർ ടെർമിനലാണെന്ത് കാരിയർ സെറ്റ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. നമ്മുടെ കാരിയർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്ററിലും റിസീവറിലും ഉണ്ടാകുന്ന ആ കാരിയർ ടെർമിനലുകളാണ് നമ്മളെന്ത് പറയുക, കാരിയർ സെറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്ററിൽ കാരിയർ വേവിന് എന്ത് ചെയ്യുന്നു, സ്പീച്ച് ബൾസ് ആക്കിയിട്ട് മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്ററിൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് കാരിയർ വേവിനെ സ്പീച്ച് ബൾസ് ആക്കിയിട്ട് മോഡുലേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. റിസീവർ എന്ത് ചെയ്യുന്നു, അതിനെ ഡിമോഡുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ പവർ ലൈൻ കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ടും ഇതിനുള്ള സംവിധാനം എന്ന് പറയുന്നത് അവിടെ ഒരു ഓസിലേറ്റർ ഉണ്ടായിരിക്കും, ഓസിലേറ്റർ കൺട്രോൾ സർക്യൂട്ട് ഉണ്ടായിരിക്കും, ആംപ്ലിഫയർ ഉണ്ടാവും, മോഡുലേറ്റർ ഉണ്ടാവും, ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ സർക്യൂട്ടുകൾ ഉണ്ടായിരിക്കും. ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ കാരിയറിന് ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, ആംപ്ലിഫയർ, അതുപോലെ തന്നെ മോഡുലേറ്റർ ആ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യും, കാരിയറുമായിട്ട് മോഡുലേറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടി മോഡുലേറ്റർ ഉപയോഗിക്കുന്നു. പിന്നെ ട്രാൻസ്മിറ്ററും റിസീവർ സർക്യൂട്ടുകൾ, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള ഫംഗ്ഷനുകൾ എന്ത് ചെയ്യുന്നു, ആ സർക്യൂട്ടുകൾ ചെയ്യും. അതുപോലെ തന്നെ ആംപ്ലിഫയറുകൾ ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുകയും ട്രാൻസ്മിറ്റർ ആ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും റിസീവർ അതിനെ വരുന്ന സിഗ്നലുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്,
ഈ ഒരു പവർ ലൈൻ കരിയർ കമ്മ്യൂണിക്കേഷൻ രീതി നടക്കുന്നത്. ഇവിടെ പവർ ലൈൻ എനർജി ട്രാൻസ്മിഷനും അതുകൂടാതെ തന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ മീഡിയവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഹോം അപ്ലയൻസുകളിലേക്കും അത് ഇൻ്റർനെറ്റിലേക്കും ഒരുമിച്ച് കണക്ഷൻ എടുക്കാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു രീതി, ഈ പവർ ലൈൻ രീതി അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മളതിൽ നോക്കുന്നത് ത്രീ ചാനൽ സിസ്റ്റമാണ്. ത്രീ ചാനൽ സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ത്രീ ചാനൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ ഒരു ത്രീ ചാനൽ ടൈപ്പ് സി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അമേരിക്കയിലെ ബെൽ ലബോറട്ടറിയിലെ ടെലഫോൺ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ത്രീ ചാനൽ സിസ്റ്റം എന്നുള്ളത് പറയുന്നത്. ഇതൊരു ഫിസിക്കൽ ഓർ ഓഡിയോ ചാനൽ ത്രീ കരിയർ സിസ്റ്റമാണ്. അതിലൂടെ മൂന്ന് കരിയറുകളെ ഒന്നിച്ച് ഉപയോഗിക്കുന്ന രീതിയിലാണ് എന്ത് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതൊരു ഓപ്പൺ വയർ കരിയർ സിസ്റ്റമാണ്. ഓപ്പൺ വയർ ലൈൻ ഇതിലൊരു ത്രീ ചാനൽ സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതിന് നമ്മൾ സാധാരണ 3+1 എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. രണ്ട് ഡയറക്ഷനിലേക്കുള്ള ട്രാൻസ്മിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ത്രീ ചാനൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഓഡിയോ ചാനൽ ത്രീ കരിയർ ചാനൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത സിസ്റ്റമാണെന്ത്. ഓപ്പർ ലൈനായിട്ടുള്ള പ്രവർത്തന രീതിയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് രണ്ട് ഡയറക്ഷനിലേക്കുള്ള ട്രാൻസ്മിഷൻ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. രണ്ട് രീതിയിലേക്കുള്ള ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് രണ്ട് ഗ്രൂപ്പ് ഓഫ് ഫ്രീക്വൻസികൾ എന്തുണ്ടാവും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പറേഷന് ഒരു പെയർ ഓഫ് വയേഴ്സ് എന്തുണ്ട് സാധാരണ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇവിടെ നാല് ഡിഫറൻറ്റ് ഫ്രീക്വൻസികളിലാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ലൊക്കേഷൻ സാധാരണ ഉണ്ടാവുക. നാല് ഡിഫറൻറ്റ് ഫ്രീക്വൻസി ലൊക്കേഷനുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അത് സാധാരണ CS, CU, CA, CB എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ചുകളിലാണ് ആ ലൊക്കേഷൻ സാധാരണ നമ്മൾ ഇടപെടുന്നത്. അതിൽ ഡാറ്റാ കമ്മ്യൂണിക്കേഷനിൽ 250 മുതൽ 2750 വരെയുള്ള കരിയർ പെർ സെക്കൻഡ് ഫ്രീക്വൻസി വരെയാണ് എന്ത് മോഡുലേറ്റിംഗ് റേഞ്ചിൽ ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3K കരിയർ പെർ സെക്കൻഡ് സെപ്പറേഷൻ എന്തിന് ഇതിന് ആവശ്യമാണ്. ഈ ബ്ലോക്ക് ഡയഗ്രാം നോക്കി മനസ്സിലാക്കുക. ഇതിൽ ടെർമിനലിലുണ്ടാവുന്ന വോയിസ് ഫ്രീക്വൻസി രണ്ട് വോയിസ് ഫ്രീക്വൻസിയിലുണ്ടാവുന്ന കറണ്ട് എന്ത് ചെയ്യുന്നു രണ്ട് വയറുകളിലൂടെ അല്ലെങ്കിൽ രണ്ട് വയർ സർക്യൂട്ടിലൂടെ എന്ത് ചെയ്യുന്നു ട്രാവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു മോഡുലേറ്ററിലൂടെ കരിയർ ഫ്രീക്വൻസി, അത് കരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 24.4K ആണ്. ആ ഒരു കരിയർ ഫ്രീക്വൻസി ആക്കിയിട്ട് മോഡുലേറ്ററിലൂടെ എന്ത് ചെയ്യുന്നു ആ ഫ്രീക്വൻസിയിലേക്ക് ആക്കിയിട്ട് മാറ്റും. പിന്നീട് എന്ത് ചെയ്യുന്നു ഈ ഔട്ട്പുട്ട് ബാൻഡ് പാസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുന്നു. ഇവിടെ ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെയൊക്കെ സിഗ്നൽസ് കാണിച്ചിട്ടുണ്ട്. ബാൻഡ് പാസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുകയാണ് ചെയ്യുക. ബാൻഡ് പാസ് ഫിൽറ്റർ എന്ത് ചെയ്യുന്നു ലോ നെറ്റ്വർക്കിനെ മാത്രം, ലോ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയെ മാത്രം എന്ത് ചെയ്യുന്നു എന്ന് സ്വീകരിക്കും. അതിലെന്തുണ്ടാവും ചാനൽ 2-ലും 3-ലും ഉള്ള സൈഡ് ബാൻഡായിട്ടാണ് ഇത് കൂടിച്ചിരുന്നത്. ഒരു ഒന്നാമത്തെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ ബാൻഡ് പാസ് ഫിൽറ്ററെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ചാനൽ 2-ലും 3-ലും എന്ത് ചെയ്യുന്നുണ്ടോ അതിലുള്ള സൈഡ് ബാൻഡുകളും ഈ ഒരു ഫ്രീക്വൻസിയുമായിട്ട് കൂടിച്ചേരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു എല്ലാ സൈഡ് ബാൻഡിനും ഒന്നിച്ച് ആംപ്ലിഫൈ ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്നത്. ആംപ്ലിഫയറിൽ ആംപ്ലിഫൈ ചെയ്യുന്നത് ഈ മൂന്ന് ചാനലുകൾ ഉണ്ടെങ്കിൽ ആ മൂന്ന് ചാനലിലെ ഒന്നിച്ചാണ് എന്ത് ചെയ്യുന്നത് ആംപ്ലിഫൈ ചെയ്യുന്നത്. അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. 1-3 ചാനലുകൾ കാണിച്ചിട്ടുണ്ട്. ആ ഫ്രീക്വൻസികളിലൂടെ കടത്തിവിടുന്ന ബാൻഡ് പാസ് ഫിൽറ്ററുകൾ എന്ത് ചെയ്യുന്നു ഒന്നിച്ച് കൂടിച്ചേരും. അതിനുശേഷം എന്ത് ചെയ്യുന്നു അതിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെസ്റ്റ് ടെർമിനലിൽ നിന്നുണ്ടാകുന്ന ഫ്രീക്വൻസിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു ഇതിൻ്റെ കൂടെ തന്നെ ഒരു 24.35K ഉള്ള പൈലറ്റ് ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു ഒരു പൈലറ്റ് ഇതിനെ കടത്തിവിടാനുള്ളൊരു പൈലറ്റ് ഫ്രീക്വൻസി ആയിട്ട് 24.35K ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നലിനെയും കൂടി ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ബാൻഡായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഒരു ഡയറക്ഷണൽ ഫിൽറ്ററായിട്ട് എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുകയാണ് ചെയ്യുക. ഈ ഒരു സിഗ്നലിനെ കൊണ്ടുപോകാനുള്ളൊരു ഡയറക്ഷണൽ ഫ്രീക്വൻസി അതാണ് പൈലറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിനെ മുന്നിൽ വഹിച്ചുകൊണ്ടുള്ള ഫ്രീക്വൻസി ആയിട്ടാണ് ഈ ഒരു 24.35 ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ഉപയോഗിക്കുന്നത്.
അതിനെന്ത് ചെയ്യുന്നു, അത് ഫിൽട്ടറായി ഒരു ഡയറക്ഷനിൽ ഫിൽട്ടറായിട്ട് ആക്ട് ചെയ്യുകയും ഹൈ പാസ് ഫിൽട്ടർ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്നു. ഹൈ പാസ് ഫിൽട്ടർ ഡയറക്ഷൻ സർക്യൂട്ട് ഉണ്ട്, അതിലേക്ക് എന്ത് ചെയ്യുന്നു, ആ സിഗ്നലിനെ കടത്തിവിടുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ഈ സിഗ്നൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ സൈഡിൽ എന്ത് ചെയ്യുന്നു, ലോ ഫ്രീക്വൻസി ഈക്വലൈസറിലൂടെ ഈ സിഗ്നൽ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. റിസീവർ സൈഡിൽ ലോ ഫ്രീക്വൻസി ഈക്വലൈസറിലൂടെ ഈ സിഗ്നൽ പാസ് ചെയ്യും. പിന്നീട് റിസീവിങ് ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. റിസീവിങ് സൈഡിൽ ലോ ഫ്രീക്വൻസി ഈക്വലൈസറിലൂടെ പാസ് ചെയ്യിക്കുന്നു, അതിനുശേഷം ഇത് റിസീവ് ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്യുന്നു. ഇതിൽ ഒരു റിസീവർ സൈഡിൽ അല്ലെങ്കിൽ ഒരു പൈലറ്റ് ഫ്രീക്വൻസി ഉപയോഗിക്കുന്നത് റെഗുലേറ്റിംഗ് നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെയുള്ള റെഗുലേറ്റിംഗ് നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ആ സിഗ്നലിനെ എത്തിക്കുകയും അതോടൊപ്പം തന്നെ ആ ഒരു റെഗുലേറ്റിംഗ് നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, അവിടുന്ന് ആ പൈലറ്റ് ഫ്രീക്വൻസി അതിൻ്റെ കൂടെ ട്രാൻസ്മിറ്ററിൽ നിന്നും കടത്തി വിടുന്നു. പിന്നീട് ഈ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, ഡീമോഡുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡീമോഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ വോയിസ് അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ശബ്ദമാക്കിയിട്ട് അല്ലെങ്കിൽ എന്താണോ ഒരു സിഗ്നലിലുള്ളത് ആ ഇൻഫർമേഷൻ എന്താണോ അതിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ആക്കി മാറ്റിയിട്ട് വേർതിരിക്കുകയുമാണ് ഈ ഒരു 3 ചാനൽ കാരിയർ സിസ്റ്റത്തിൽ ചെയ്യുന്നത്. അതിൻ്റെ ഈ ഒരു ഡയഗ്രാം വരച്ച് പഠിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ വർക്കിംഗ് എന്ത് ചെയ്യുക മനസ്സിലാക്കി വയ്ക്കുക.